Hello, welcome back to my channel. In this video, we will be doing a gift hamper. So, I have already ready a box ready. If you want to see the box in the tutorial, just comment. We will do another video. If you want to include that, the video will be lengthy. அப்ப நம்ம இதில ஃபர்ஸ்ட் என்ன ஆட் பண்ணது இந்த ஒரு ஸ்க்ராப் புக் ആണ് இந்த ஸ்க்ராப் புக்கின் டியூட்டோரியல் நான் முன்னே அப்லோட் ചെയ്തിട്ടുണ്ട് உங்களுக்கு வேணെങ്കിൽ லிங்க் நான் கொடுக்காம் போயிட்டு செக் ചെയ്യா அப்ப அத அங்க இவர வெச்சு நோக்கிப்ப முகல்ல கொஞ்சம் ஸ்பேஸ் ஃப்ரீ ஆயிட்டுണ്ടായിരുന്നു அப்ப அது வந்து பேலன்ஸ் ചെയ്യാൻ വേണ്ടി அதின் താഴെ ஒரு பீஸ் தெர்மாகோல் വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിനു മുകളിലായിട്ട് നമ്മൾ ஸ்க்ராப் புக் വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതില ആഡ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു DIY ജാർ റെഡിയാക്കണം അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഇതേപോലെ ഒരു ഗ്ലാസ് ജാർ ആണ് എടുത്തിട്ടുള്ളത് ഇന്ന് നമ്മൾ ജാർ കേക്ക് ഒക്കെ ചെയ്യൂലേ ആ ജാർ ആണ് അല്ല നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടും യൂസ് ചെയ്യാം ക്രാഫ്റ്റ് ഷോപ്പിലും അതേപോലെ ബേക്കിംഗിന്റെ ഷോപ്പിലും അവൈലബിൾ ആവും അപ്പോൾ ഇതേപോലെ വൃത്തിയുള്ള ഒരു ഗ്ലാസ് ജാർ എടുക്കാം അപ്പോൾ അതില ആഡ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ഇതേപോലെ കുറച്ച് കോഡ്സ് സെലക്ട് ചെയ്തിട്ടുണ്ട് ഇതേപോലെയുള്ള ടാക് ഷീറ്റ്സ് നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിന്റ് ചെയ്തെടുത്താലും മതി ഇനി നമുക്ക് ഇത് ഓരോന്നും കട്ട് ചെയ്യാം അങ്ങനെ അത് കംപ്ലീറ്റ് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് റോൾ ചെയ്തു കൊടുക്കണം എന്നിട്ട് ഇതേപോലെ ഒരു പേപ്പർ ട്വൈനോ അല്ലെങ്കിൽ റിബണോ ഒക്കെ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് കെട്ടി കൊടുക്കാം അങ്ങനെ കംപ്ലീറ്റ് കോഡ്സും നമുക്ക് റെഡിയാക്കി എടുക്കണം ഇപ്പോ ഞാൻ ഫുൾ ആയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ഈ ജാറിൽ ആഡ് ചെയ്തു കൊടുക്കുന്നത് കുറച്ച് ചോക്ലേറ്റ്സ് ആണ് ഇത് ഹോംമേഡ് ചോക്ലേറ്റ്സ് ആണ് ഞാൻ തന്നെ റെഡിയാക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഈ കോഡ്സും ചോക്ലേറ്റ്സും രണ്ടും കൂടി ഇതേപോലെ മിക്സ് ചെയ്തിട്ട് ഈ ജാറിൽ ഫിൽ ചെയ്തു കൊടുക്കാം ചോക്ലേറ്റ്സ് ഒക്കെ കുറച്ച് പുറത്തേക്ക് കാണുന്ന പോലെ റെഡിയാക്കണം അപ്പോഴേ നമുക്ക് ഈ ജാർ പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ ഇനി നമുക്ക് ഈ ജാർ ക്ലോസ് ചെയ്തതിന് ശേഷം ഇതിനെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പീസ് നെറ്റ് ക്ലോത്ത് വേണം എന്നിട്ട് അത് ഈ ബോട്ടിലിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതേപോലെ പേപ്പർ ട്വൈന് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ റിബൺ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കാം അപ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടാൻ വേണ്ടി നോക്കുക അപ്പോഴേ കാണാനൊരു വൃത്തി ഉണ്ടാവുള്ളൂ അങ്ങനെ ടൈറ്റായിട്ട് കെട്ടിയതിന് ശേഷം നമുക്ക് ഇതിലൊരു കുഞ്ഞു ടാഗും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം അങ്ങനെ അതിനൊരു ടാഗും ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഈ ക്ലോത്തിൻ്റെ എക്സസ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഈ ബോട്ടിലിൻ്റെ ഒരു ഹാഫ് വരെയൊക്കെ ഇത് വന്നാൽ മതിയാവും അപ്പോൾ അതിൻ്റെ താഴേക്കുള്ള ഭാഗങ്ങളൊക്കെ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ജാറ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഈ ബോക്സിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് വെക്കുന്നതിന് മുന്നേ ഞാൻ സ്പേസ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ താഴെ ഒരു പീസ് തേർമാക്കോളും വെച്ചിട്ടുണ്ട് അതേപോലെ അതിൻ്റെ സൈഡിൽ കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു അവിടെ ഞാനൊരു പീസ് തേർമാക്കോൾ വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ ആഡ് ചെയ്യുന്നത് ഈ ഒരു ടാഗ് ആൽബമാണ് അപ്പോൾ ഈ ആൽബത്തിൻ്റെ ട്യൂട്ടോറിയലും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വെക്കുന്നതിന് മുന്നേ ഞാൻ ഈ ബാക്കിയുള്ള സ്പേസിലും കൂടെ ഇതേപോലെ തേർമാക്കോൾ പീസസ് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ചെയ്യുന്നത് ആ തേർമാക്കോൾ പീസിൻ്റെ മുകളിലുള്ള ഭാഗമൊക്കെ ഇതേപോലെ റെഡ് കളറിലുള്ള കാർഡ് സ്റ്റോക്ക് വെച്ചിട്ടൊന്ന് കവർ ചെയ്യുകയാണ് കാരണം ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗം കാണുകയാണെങ്കിൽ ആ വൈറ്റ് പോർഷൻ കാണണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് റെഡ് വെച്ചിട്ടുള്ളത്
പിന്നെ ഞാൻ ഈ ഹാമ്പർ സെറ്റ് ചെയ്തിട്ടുള്ളത് മെയിനായിട്ടും റെഡ് കളറിലാണ്. അതുകൊണ്ടാണ് ഇതിൽ കൂടുതലും റെഡ് കളർ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ രണ്ട് ചോക്ലേറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. രണ്ട് കിറ്റ്കാറ്റ് ആണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇനി അതിൻ്റെ ബാക്കിയുള്ള സ്പേസിലായിട്ട് ഇതേപോലെ കുറച്ച് ഫ്ലവേഴ്സും വെച്ചിട്ടുണ്ട്. റെഡ് കളറിലുള്ള ഫോം ഫ്ലവേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ കുറച്ച് ചെറിയ സൈസിലുള്ള ഗ്ലിറ്ററി ആയിട്ടുള്ള കുറച്ച് ഫോം ഫ്ലവേഴ്സും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതേപോലെ റഫായിട്ടൊന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ചോക്ലേറ്റ് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡബിൾ സൈഡഡ് തിന്നായിട്ടുള്ള ടേപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ചോക്ലേറ്റ്സ് ഒക്കെ ഒട്ടിക്കുമ്പോൾ എപ്പോഴും ഡബിൾ സൈഡഡ് ടേപ്പൊക്കെ യൂസ് ചെയ്യാം. നമ്മൾ ഫെവിക്കോളൊന്നും യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കരുത്. പിന്നെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്ന ആ ചെറിയ പീസ് തേമാക്കോളിൽ കുറച്ച് വൈറ്റ് പോർഷനൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ബാക്കിയുള്ള ഭാഗമൊക്കെ ഇതേപോലെ റെഡ് കളറ് കാർഡ് സ്റ്റോക്ക് വെച്ചിട്ട് കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിന് മുകളിലായിട്ട് ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ആ ഫ്ലവേഴ്സ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി റോസസ് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഡബിൾ സൈഡഡ് ടാപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫ്ലവേഴ്സിൽ ബാക്കിയുള്ള രണ്ട് ഫ്ലവറും അതിനടുത്തായിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് കംപ്ലീറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോക്സിൻ്റെ ലിഡിലും കുറച്ച് വർക്കൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പോളറോയിഡ് പിക്ചേഴ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ഫെയറി ലൈറ്റ്സ് ആണ്. അപ്പം ഇത് നമ്മൾ ബോട്ടിലിൻ്റെ ഉള്ളിലൊക്കെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. കുറേ ടൈപ്പ് ഫെയറി ലൈറ്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണല്ലോ. അപ്പോൾ നിങ്ങളെ കംഫർട്ട് അനുസരിച്ചിട്ടുള്ളത് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ടോട്ടൽ 9 പോളറോയിഡ് ഫോട്ടോസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ 3 വീതം 3 റോ ആക്കിയിട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അതൊക്കെ ഇതേപോലെ ഒന്ന് ജസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അതിന് മുകളിലൊക്കെ ആയിട്ട് ഇതേപോലെ ആ ലൈറ്റ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ട്രാൻസ്പെറൻറ്റ് സെല്ലോ ടേപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ നോർമൽ സെല്ലോ ടേപ്പ് തന്നെ അത് വെച്ചിട്ട് ഒട്ടിച്ചാൽ മതി. ഗ്ലൂവും പിന്നെ ഫെവി ബോണ്ടും ഒന്നും യൂസ് ചെയ്യേണ്ട, കാരണം ഈ ലൈറ്റ് ഭയങ്കര തിന്നായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഗ്ലൂ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആ മാർക്കൊക്കെ ഈ പാറ്റേൺ പേപ്പറിൽ കാണും. അതുകൊണ്ട് സെല്ലോ ടേപ്പ് യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ഈ ലൈറ്റ് കംപ്ലീറ്റ് ഞാൻ ഇതിമേ ഒട്ടിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കുറച്ച് പോർഷൻ ഞാൻ ഈ ബോക്സിലും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫോട്ടോസൊക്കെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ പേപ്പർ ക്ലിപ്പ് വേണം. ഞാൻ ഈ ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. വീഡിയോയിൽ അത്രയ്ക്ക് വിസിബിൾ അല്ല ഡേ ടൈം ആയതുകൊണ്ട് തന്നെ, പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. സോ ഇനി നമുക്ക് ഈ ബോക്സ് ക്ലോസ് ചെയ്തിട്ട് ഈ റിബൺ വെച്ചിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലൊരു കാർഡും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഹാമ്പറിൻ്റെ ശരിക്കുള്ള ഭംഗി കാണണമെങ്കിൽ നമ്മളിത് നൈറ്റിൽ ഓപ്പൺ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ നൈറ്റിൽ എടുത്തിട്ടുള്ളൊരു വീഡിയോ ക്ലിപ്പും കൂടെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ.